K Sudhakarane KPCC Adhyakshanakki Congress Punasanghadippikkan High Command Tayyaredukkunnu. 23-ന് ഡൽഹിയിൽ എത്താൻ സുധാകരനോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സുധാകരന്റെ പേര് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലിക പ്രസിഡന്റായി കെ സുധാകരനെ നിയോഗിക്കാനാണ് ആലോചിച്ചത്. എന്നാൽ താൽക്കാലിക പ്രസിഡന്റാകാനില്ലെന്നും മുഴുവൻ സമയ പ്രസിഡന്റായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കൽപ്പറ്റയിലോ കൊയിലാണ്ടിയിലോ വടകരയിലോ നിന്ന് ജനവിധി തേടാനാണ് മുല്ലപ്പള്ളിയുടെ ആഗ്രഹം. സുധാകരൻ KPCC അധ്യക്ഷനാകുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വരും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഗ്രൂപ്പിന്റെ നോമിനിയായാണ് PCC അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാൽ അധ്യക്ഷ പദവി ഐ ഗ്രൂപ്പിനാകും. പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഐ ഗ്രൂപ്പിനാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതോടെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിനെ എ ഗ്രൂപ്പും സ്വാഗതം ചെയ്യുന്നുണ്ട്. KPCC പ്രസിഡന്റ് പദവി മോഹിക്കുന്നില്ലെന്നും പാർട്ടി ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ MP പറഞ്ഞു. മുല്ലപ്പള്ളി മത്സരിക്കുന്നതിൽ തെറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ വരവ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടെന്നും KPCC അധ്യക്ഷന്റെ ചുമതല സത്യസന്ധമായി നിറവേറ്റുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അതല്ലാതെ KPCC പ്രസിഡന്റാകാൻ ആർത്തി ഭണ്ഡാരമായി ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. താൽക്കാലിക അധ്യക്ഷനാകാൻ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. 10-അംഗ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിലെ അംഗമാണ് താൻ. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിർത്തുന്നത് ആത്മവിശ്വാസത്തോടെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുല്ലപ്പള്ളി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന വാദം തെറ്റാണെന്നും സുധാകരൻ പ്രതികരിച്ചു. അതിനിടെ ഉമ്മൻചാണ്ടി ചെയർമാനായ പ്രചാരണ സമിതിയിലെ അംഗങ്ങളെ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതോടെ പ്രചാരണ സമിതി നിലവിൽ വന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയതിൽ ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന് പ്രതിഷേധമുണ്ട്. INDUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു.